السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين സ്നേഹമുള്ള സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, നാം അറിയാതെ നമ്മുടെ ചില അശ്രദ്ധ കാരണം കൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ബാത്തിലാകെ പോകുന്ന ചില അവസരങ്ങളുണ്ട്. നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ നമസ്കാരം ബാത്തിലായിട്ടുണ്ടോ ഇല്ല. ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു 7 കാര്യങ്ങൾ ഇൻഷാദ പറയുകയാണ്. നാം അറിയാതെ നിസ്കാരം ബാത്തിലായി പോവുകയാണ്. പലരുടെ നിസ്കാരം ഈ കാരണം കൊണ്ട് ബാത്തിലാവും. അവർക്കറിയയില്ല ഇത് നിസ്കാരത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നവർക്കറിയാത്ത പല സ്ത്രീകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളെ പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ. സ്ത്രീകൾക്ക് സ്വർഗമൊക്കെ വളരെ എളുപ്പത്തിൽ നേടാം. എത്ര ഇളവുകളാണ് സ്ത്രീകൾക്കുള്ളത്! ഒരുപാട് അവർക്ക് പല വിഷയത്തിനും, ഇബാദത്തിൻ്റെ കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ, പുരുഷന്മാരൊക്കെ ഒരു സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അവരെല്ലാ കാര്യത്തിനും, ഒരു ഭാര്യയുടെ ചെലവിൻ്റെ കാര്യമാണെങ്കിൽ ഉമ്മയുടെയും സഹോദരിയായി നിൽക്കും, അതുപോലെ മകളായ നിലയ്ക്ക് എല്ലാം അത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടേക്ക് സ്വർഗം നേടാൻ സാധിക്കും. എന്നിട്ട് പോലും ചില സ്ത്രീകൾ വളരെ ഗൗരവമുള്ള നിസ്കാരത്തിൻ്റെ പല കാര്യങ്ങൾ അശ്രദ്ധയോടു കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ അറിയാതെ നിസ്കാരം ബാത്തിലായി പോകുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. സ്ത്രീകൾ ഔറത്ത് മറക്കുന്നുണ്ടല്ലോ. ഔറത്ത് മറക്കുന്ന സമയത്ത് മക്കന ധരിക്കും, വസ്ത്രങ്ങളെല്ലാം കൃത്യമായി ധരിച്ചിരിക്കും. മക്കന ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കന ധരിക്കുമ്പോൾ ചില സ്ത്രീകൾ, അതായത് മദ്രസയിൽ മക്കളിടുന്ന മക്കന ഉണ്ടല്ലോ, അതായത് കഴുത്തിൻ്റെ താഴ്ഭാഗം കാണുന്ന, കഴുത്തിൻ്റെ താഴ്ഭാഗം, കാരണം നിസ്കാരത്തിൻ്റെ ഫറളാണ് മുഖവും മുങ്കൈ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും മറച്ചിരിക്കൽ നിർബന്ധമാണ്. എന്നിട്ടോ സ്ത്രീ, പല സ്ത്രീകളും, അതായത് മുഖയുടെ താഴ്ഭാഗത്താണ് മക്കന കെട്ടുക. ഈ താഴ്ഭാഗത്ത് മക്കന കെട്ടുമ്പോൾ മുഖത്തിൻ്റെ മുകളിലുള്ള ഈ ഭാഗം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നു. മുഖം എന്ന് പറയുമ്പോൾ ഇതാ ഈ അതിർത്തിയാണ്, ഇതാ നമ്മുടെ ഈ എല്ല് ഇത്ര മറച്ചിരിക്കണം. മുഖത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മറച്ചിരിക്കണം. ഈ മുഖം മാത്രം ഈ ചെവി കുട്ടി വരെ ഇങ്ങനെ കാണേണ്ടതാണ്, പ്രത്യേകിച്ച് ഒന്നാമതായി. രണ്ടാമതായി സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ചില വീടുകളിലൊക്കെ പോയാൽ കാണാം, അതായത് രണ്ടാമത് ശബ്ദം ഉയർത്തിയിട്ടുള്ള ദുആ പ്രാർത്ഥനകൾ ഒരിക്കലും പാടില്ല. സ്ത്രീയുടെ ശബ്ദം ഔറത്താണ്. കാരണം ബാങ്ക് വരെ സുന്നത്തില്ലല്ലോ. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബാങ്ക്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തേയല്ല. എന്തുകൊണ്ട്? ബാങ്കും അവരുടെ ശബ്ദം ഔറത്തായതുകൊണ്ട് അവർക്ക് ബാങ്ക് സുന്നത്തില്ല. അതുകൊണ്ട് ഇഖാമത്ത് മാത്രമേ കൊടുത്ത് അവർ നിസ്കരിക്കാവുന്നതാണ്. ഉച്ചത്തിൽ ദുആരക്കുക, ഉച്ചത്തിൽ തസ്ബീഹ് ചൊല്ലുക, ഇതൊക്കെ സ്ത്രീകൾ ഒഴിവാക്കണം. അവരുടെ ശബ്ദമെന്നുള്ളത് വളരെ മനോഹരമായ ശബ്ദമാണ്. അത് പുറത്ത് കേൾക്കുന്ന ഒരിക്കലും പുരുഷന്മാരെ പോലെ ആകരുത്. മൂന്നാമതായി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് കൈയുടെ കുടുക്ക്, കുടുക്ക് അറിയല്ലോ, ഈ കൈയുടെ കുടുക്ക് ഇട്ടിരിക്കണം. കാരണം ചിലപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗം താഴോട്ടിറങ്ങാൻ സാധ്യതയുണ്ട്. ഈ ഭാഗം താഴോട്ടിറങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഇത് കൃത്യമായി അടഞ്ഞിരിക്കണം. മുങ്കയുടെ, അതൊക്കെ മുഖം മുങ്കൈ ഒഴിച്ചെന്ന് പറയുമ്പോൾ ഇത് കൃത്യമായി കുടുക്കൊക്കെ ഉള്ളതാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലതാണ്. ഇതുപോലത്തെ വസ്ത്രമാണെങ്കിൽ താഴോട്ടിറങ്ങും. താഴോട്ടിറങ്ങിയാൽ എന്ത് സംഭവിക്കും? ഔറത്ത് കാണും. ഔറത്ത് കണ്ടാലോ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കുടുക്കുള്ള മക്കനെ തന്നെ, കുടുക്കുള്ള കമീസ് തന്നെ ധരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. അതോടൊപ്പം കാളിൻ്റെ ഉൾഭാഗം കാണുന്ന വസ്ത്രമാകരുത്. നാം ധരിക്കുന്ന കമീസ് ചിലപ്പോൾ കാളെല്ലാം മറച്ചിരിക്കണം നിസ്കാരത്തിൽ. ചിലപ്പോൾ കാളിൻ്റെ ഉൾഭാഗം കാണും, കാണുന്ന രീതിയിലാണോ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് ഒരു ഒന്നുകിൽ സോക്സ് ധരിക്കുക, അതല്ലെങ്കിൽ കാള മൊത്തം മറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാത്ത വസ്ത്രങ്ങൾ തീർച്ചയായും നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കാള് വറക്കുന്ന സ്ഥിതിയിലുള്ള വലിയ നീളമുള്ള മക്കന ധരിച്ചാലും, നീളമുള്ള കമീസ് ധരിച്ചാലും കാള് അടയും. അതല്ലാത്ത മറ്റുള്ളതാണെങ്കിൽ തീർച്ചയായും കാളിൻ്റെ ഭാഗം കണ്ടാൽ നിസ്കാരം ബാത്തിലാകും. മറ്റൊന്ന് സുജൂദിൻ്റെ കാര്യമാണ്. അഞ്ചാമതായ ശ്രദ്ധിക്കുന്ന സുജൂദിൻ്റെ കാര്യം, സുജൂദിൽ കൈ വിടർത്തി വെക്കുക, അതായത് കൈ ഇങ്ങനെ വിടർത്തി വെക്കുന്നത് അത് ഒരിക്കലും പാടില്ലാത്തത്. കൈ സ്ത്രീകൾ ഒതുക്കി വെക്കുക. ഒതുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയുടെ തണ്ട ഈ ഭാഗം തരയിൽ, അതായത് നിലത്ത് തട്ടരുത്. കൈ ഇങ്ങനെ പൊന്തി വേണം, ഇത് മാത്രമേ തട്ടാൻ പാടുള്ളൂ. നിസ്കാരത്തിൽ 7 അവയവങ്ങൾ തട്ടിയിരിക്കുന്ന നിർബന്ധമാണ്. ഒന്ന് നെറ്റിത്തടം, അതുപോലെ നമ്മുടെ കൈ ഉള്ളം കൈയുടെ പള്ള, അതുപോലെ കാൽമുട്ട്, അതുപോലെ വിരലുകളുടെ പള്ള. ചില നിസ്കാരത്തിൽ വിരലുകളുടെ പള്ള ഉണ്ടല്ലോ, വിരലുകളുടെ പള്ള എന്നല്ല, കാൽ വിരലുകളുടെ പള്ള ഇങ്ങനെ വെച്ച് നിസ്കരിക്കുന്നവരുണ്ട്. നിസ്കാരം പാത്തിലാക്കും.
കാൽവിരലുകളുടെ പള്ളം ഇങ്ങനെ വെക്കണം, കാൽവിരലുകളുടെ പള്ളം നിലത്ത് വെക്കണം, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. കാൽവിരലുകൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നവരുണ്ട്. പിന്നെ നിസ്കാരത്തിൽ നെറ്റി തുറന്നിരിക്കണം, നെറ്റി നിലത്ത് പതിയണം. നെറ്റി തടത്തിൽ എന്തെങ്കിലും ഇതിപ്പോ മുണ്ടാസോ അല്ലെങ്കിൽ ടൊപ്പിയോ അല്ലെങ്കിൽ മക്കനയോ, നമ്മുടെ കമീസിന്റെ മക്കനയോ എന്തെങ്കിലും അതിന് തടസ്സമാണെങ്കിൽ ആ നിസ്കാരവും ബാത്തിലാകുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ സുജൂദിൽ പ്രത്യേകിച്ച് അതുപോലെ സുജൂദിൽ മറ്റൊരു വിഷയമാണ് നമ്മുടെ തലയുടെ മുടി എല്ലാം കൃത്യമായി ധരിച്ചിരിക്കും, മുടി കാണുന്ന രീതിയിലായിരിക്കും. തീർച്ചയായും അത് പാടില്ല. മുടി കണ്ടാൽ തീർച്ചയായും നിസ്കാരം ബാത്തിലാകുന്നതാണ്. എട്ടാമത്, നിസ്കാരം കുപ്പായം. തീർച്ചയായും അത് അവഗണിക്കുന്നവരുണ്ട്. നിസ്കാരം കുപ്പായം വർഷത്തൊഴിക്ക് കഴുകുന്നവരുണ്ട്. റമദാൻ വരുമ്പോൾ ഒരിക്കലും അത് ശുദ്ധിയോടുകൂടി വേണം. എപ്പോഴും അത് നിസ്കാരത്തിന് പോകുമ്പോൾ വളരെ ഭംഗിയോടുകൂടി ആയിരിക്കണം നിസ്കാരത്തിന് ഞാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ, കാരണം ഞാൻ ചെയ്യുന്ന നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ശാശ്വതമായ ലോകത്തിൻ്റെ വിജയത്തിലേക്കുള്ളതാണ്. ശാശ്വതമായ ലോകത്തിൻ്റെ വിജയത്തിനുള്ളതാണ് നിസ്കാരം. അതുകൊണ്ട് ആ കാരണം നിസ്സാരമായി കാണരുത്. നാം താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്താ, അതിൻ്റെ ഭംഗി എന്താ? എന്നാലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം നിസ്സാരമായി കാണുന്നുണ്ട്. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നിസ്കാരം ബാത്തിലാകാൻ പല കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കി വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൂടെ ചുരുക്കി പറഞ്ഞതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ. ഇത് പലരും അശ്രദ്ധയായി കാണുന്നവരുണ്ട്. അവരിലൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. കാരണം എത്രവാളുടെ നിസ്കാരം അവർ അറിയാതെ ബാത്തിലായി പോകുന്ന പലരുണ്ട്. നിസ്കാരം മക്കനയോടുകൂടി തല നെറ്റി മറയോടുകൂടി സുജൂദ് ചെയ്യുന്നവരുണ്ട്. കാൽവിരലുകൾ ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ വെച്ച് നിസ്കരിക്കുന്നവരുണ്ട്. അതുപോലെ മുഖത്തിൻ്റെ താഴ്ഭാഗത്ത് കെട്ടി നിസ്കരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. മുടി കാണുന്ന രീതിയിലുണ്ട്. പിന്നെ കൈയുടെ തല ഇങ്ങനെ നിലത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നമസ്കാരങ്ങളെല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബ്ർ അല്ലാഹു വിശാലമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.